എന്തൊക്കെ ആയിരുന്നല്ലേ, മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ ഗണ്ണ്, ഒലക്കട മൂട്. മലപ്പുറത്തെ പുതിയ പുയ്യാപ്പയുടെ കാര്യത്തിൽ ഈ ഡയലോഗ് വീണ്ടും യാഥാർത്ഥ്യമായിരിക്കുക. മലപ്പുറം മാത്രമല്ല, മലബാറിലാകെ CPM ഇല്ലാതാക്കും, പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ എന്തൊക്കെയോ. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ചും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഐസ്ക്രീം പൊരിച്ചിട്ടാണ് കഴിക്കുന്നത് അത്രേ. ഇതിലും വലിയൊരു പ്രശ്നം ഇനി കേരളത്തിൽ വരാനില്ല. ഇങ്ങനെ വാല് പൊക്കുമ്പോൾ തന്നെ അസുഖം മനസ്സിലായിരുന്നു. പക്ഷേ അഴിമതിക്കും സ്വർണ്ണക്കടത്തിനും വർഗീയതക്കെതിരെ പോരാടുന്ന ധീരവിപ്ലവകാരി എന്ന പരിവേഷം സ്വയം എടുത്തങ്ങ് അണിഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ചില വാഴ്ത്തുപാട്ടുകാർ കൂടി ഇറങ്ങി. CPM തീർന്നടാ തീർന്ന്, മന്ത്രിസഭ ഇതാ ഇപ്പോൾ വീഴും തുടങ്ങി പല ജാതി ഐറ്റങ്ങളുമായിട്ട് പുറത്തുചാടി. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്നതിന് പകരം അപ്പോഴേ പറഞ്ഞില്ലേ ചാടണ്ട ചാടണ്ട എന്ന് പലരും പറഞ്ഞിട്ടും അതൊന്നും കേട്ടില്ല. അങ്ങ് ചാടിയിറങ്ങി. അതിനിടെ തമിഴ്നാട്ടിലൊന്ന് പോയി കേട്ടോ. അപ്പോൾ അവിടുന്ന് കിട്ടി ഇജാതി ഐറ്റങ്ങളെന്നും ഉമ്മക്ക് വേണ്ടെന്ന് DMK ആട്ടി അങ്ങ് വിട്ടു. ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. CPM തീർക്കാൻ വന്നാൽ ഏതാണ്ട് തീർന്ന മട്ടായി. അതിൻ്റെ അവസാനമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിലുണ്ടായത്. പവനായി ശവമായി എന്ന് മാധ്യമങ്ങൾ കൂടി മനസ്സിലായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒന്നാം പേജിലെ ആഘോഷം മാതൃഭൂമി മനോരമയൊക്കെ മഹാറാലിയുടെ വാർത്ത ഉള്ളിലേക്ക് അങ്ങ് തട്ടി. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് പരിപാടി നടന്നതെന്ന് പറയുമ്പോഴും പവനായിയുടെ പ്രധാന സ്പോൺസർമാരായ മൗദൂദി പത്രം പോലും വാർത്ത ഒരു മൂലക്കൊതുക്കി. മനോരമ പറഞ്ഞത് 8000-ലേറെ ആളുകളെന്നാണ്, അതിൽ നിന്നൊരു പൂജ്യം കുറച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ആ മഹാറാലി കണ്ട നാട്ടുകാർ പറയുന്നത്. ഏതായാലും CPM വറപ്പിച്ചു, പിടിച്ചു കുലുക്കി തുടങ്ങിയ സകല നരേറ്റീവുകളിൽ നിന്നും മാധ്യമങ്ങൾ പിന്മാറിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം വരെ മഞ്ചലിൽ ആനയിച്ച മാധ്യമങ്ങളിപ്പോൾ ശവമഞ്ചം പേറും പോലെ ദുഃഖത്തിലായിരിക്കുന്നു.